നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബ്രൈറ്റണും തമ്മിലുള്ള ജൂലൈ 1st ഏർലി മോർണിംഗ് 12:45 നടക്കാൻ പോകുന്ന മാച്ചിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസുമാണ്. എനിവേ, ഈ വീഡിയോ ഫുള്ളായിരുന്നു കാണുക. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സിൻ്റെയും അതുപോലെ GL SL പിക്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടീമിൻ്റെ പ്രെഡിക്ഷൻസും പറയുന്നതാണ്. പിന്നെ നമ്മുടെ ഗിവേയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗിവേ സ്റ്റിൽ റൺ ചെയ്യുവാണ്. ഇതുവരെയും ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ഗിവേ അനൗൺസ്മെൻറ്റ്. ഇപ്പോൾ എക്സൈറ്റിംഗ് പ്രൈസസ് ഉണ്ട്, എല്ലാവരും കാണുക. സോ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ ഇൻഫോർമേഷൻസിലേക്ക് പോവാം. ഇനി ബ്രൈറ്റണിനെ സംബന്ധിച്ചിടത്തോളം, ബ്രൈറ്റൺ ലോക്ക്ഡൗണിന് ശേഷം അപാര ഫോമിലേക്ക് വന്നിരിക്കുന്ന ഒരു ടീമാണ്. പിന്നെ ഈ ഒരു ടീമിൽ, അതായത് ഈ കഴിഞ്ഞ രണ്ട് മാച്ചസിൽ അവർ പുട്ടപ്പ് ചെയ്ത അതേ ലൈനപ്പ് തന്നെയായിരിക്കും ഈ ടീമിലും അവരെടുക്കാൻ പോകുന്നത്. പിന്നെ വെബ്സ്റ്ററിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ലൈറ്റ് ഇതുണ്ട്, കളിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം. ഹാംസ്ട്രിങ് ഇഞ്ചുറി ആണ്. ഒരു ലീസിസ്റ്ററായിട്ട് ലീസിസ്റ്ററിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ഒരു 0-0 ഡ്രോ ആയ മാച്ചുണ്ട്. ആ മാച്ചിലാണ് പുള്ളിക്ക് ഒരു ഇഞ്ചുറി പറ്റിയത്, ഹാംസ്ട്രിങ് ഇഞ്ചുറി. പക്ഷേ ഹാംസ്ട്രിങ് ആയതുകൊണ്ട് തന്നെ വലിയൊരു ഇഞ്ചുറി വരാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാലും ഒരു പ്രിക്കോഷനായിട്ട് ഷെയ്ൻ ഡഫി ആയിരിക്കാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഫോർമർ ചെൽസിയ ഡിഫൻഡറായ താരിഖ് ലാംപ്റ്റെ ഡെബ്യൂട്ട് ചെയ്തിരുന്നു ബ്രൈറ്റണിന് വേണ്ടി ലാസ്റ്റ് വീക്ക്. സോ പുള്ളി തന്നെ ആ ഒരു സ്പോട്ട് റീറ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് മാക്സിമം ആണ്. ഇനി ഡേവി പ്രോപ്പറും ഡെയിൽ സ്റ്റീഫൻസും കോമ്പറ്റീഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, അലോങ് വിത്ത് ബിസൗമ. സോ ഒരു ക്ലാഷ് ആയിരിക്കും ആര് കളിക്കും എന്നുള്ളത്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എഫ് എ കപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ ഒത്തിരിയധികം ചേഞ്ചസ് ആയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാം എഫ് എ കപ്പിൽ എന്ന് പറഞ്ഞാൽ മാനേജർമാർ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്ന ഒരിതാണ്. എന്നിരുന്നാലും മാർക്കസ് റാഷ്ഫോർഡും ആന്റണി മാർഷലും പോൾ പോഗ്ബയും എല്ലാം തിരിച്ച് പ്ലേയിംഗ് ലെവലിലോട്ട് വരാനാണ് മാക്സിമം ചാൻസ് ഉള്ളത്. വരാൻ ചാൻസ് ഉള്ളതെന്നല്ല, വരും. ഇനി ഡാനിയൽ ജെയിംസും മേസൺ ഗ്രീൻവുഡും തമ്മിലുള്ള ഒരു ചെറിയൊരു ബാറ്റിലുണ്ടാവും സ്റ്റാർട്ടിംഗ് സ്പോട്ടിന് വേണ്ടി. ഏതെങ്കിലും ഒരാൾ മാത്രമേ കളിക്കാൻ ചാൻസ് ഉള്ളൂ. ബിക്കോസ് പോപ്പ്ബേയും കൂടെ വന്ന സ്ഥിതിക്ക് മാനേജർ തന്നെ ഇപ്പോൾ കൺഫ്യൂഷനാണ് ആരായിരുന്നോ എന്നുള്ളത്. സോ എനി ഓഫ് ദ മേസൺ ഗ്രീൻവുഡ് ഓർ ഡാനിയൽ ജെയിംസ്, എനിക്ക് തോന്നുന്നു ഗ്രീൻവുഡിന് നോഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഫിൽ ജോൺസും ആക്സൽ ട്വൻസയും മാത്രമാണ് യുണൈറ്റഡിൻ്റെ ഇഞ്ചുറി കൺസേൺസ്. സോ അവർ രണ്ടുപേരും കളിക്കാനായിട്ടുള്ള ചാൻസ് കാണുന്നില്ല, കുറവാണ്. ഇനി മാച്ചിൻ്റെ ഫാക്ട്സ് ഞാൻ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലാസ്റ്റ് 7 എവേ ഗെയിംസിൽ 2.5 ഗോൾസ് അതിൻ്റെ താഴെ മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. അതായത് 2 ഗോൾസ് ഒക്കെ ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ലാസ്റ്റ് 7 മാച്ചസിൽ 5 ക്ലീൻ ഷീറ്റ് വെച്ചേക്കുന്ന ഒരു ടീമാണ്. ഇനി ബ്രൈറ്റണിൻ്റെ ലാസ്റ്റ് ആറ് ഗെയിമിൽ 5 2.5 ഗോളോ അല്ലെങ്കിൽ 2.5 ഗോളിന് താഴേക്കേ വന്നിട്ടുള്ളൂ. ഇനി ബ്രൈറ്റണും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള ലാസ്റ്റ് 3 2.5 ഗോളിന് എബോവ് പോയിട്ടുണ്ട്. സോ ആ ഒരു കാര്യം മെയിനായിട്ട് നോക്കുക, എസ്റ്റുവേജിൻ്റെ റെക്കോർഡ്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലാസ്റ്റ് 7 അൺഡിഫീറ്റഡ് ആണ്. പക്ഷേ ബ്രൈറ്റൺ ലാസ്റ്റ് 11 ജയിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു ടീമാണ്. ബട്ട് ദേ ആർ ഇൻ ഗുഡ് ഫോം, അത് മനസ്സിലാക്കുക. ഇനി ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലാസ്റ്റ് 3 എഗൻസ്റ്റ് ബ്രൈറ്റണിൽ അറ്റ്ലീസ്റ്റ് 2 സ്കോർ ചെയ്തിട്ടുണ്ട് മിനിമം. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഫ് എ കപ്പിലും അവർ ജയിച്ചു. ഇനി ബ്രൈറ്റണിനെ സംബന്ധിച്ചിടത്തോളം അവർ ആർസലിനെതിരെ ജയിച്ചായിരുന്നു ബ്രൈറ്റണിൻ്റെ ഹോം ഗ്രൗണ്ടിൽ. അതുപോലെ ലീസസ്റ്റിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ലീസസ്റ്റിനെതിരെ ഒരു ഡ്രോ പിടിച്ച ടീമാണ് 0-0. ബട്ട് സ്റ്റിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവർ ഹെവി തന്നെയാണ്. സോ ഒരു ടൈറ്റ് ഗെയിം ആയിരിക്കാം വരാൻ പോകുന്നത്. ഒരു 1-2 അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2-2 എന്നുള്ള രീതിയിലായിരിക്കും മാക്സിമം വരാൻ പോകുന്നത്. ചിലപ്പോൾ 0-2 ആവാം. പക്ഷേ ക്ലീൻ ഷീറ്റിൻ്റെ സാധ്യത വളരെ കുറവാണ്, കാരണം ഡങ്കിനെ പോലത്തെ പ്ലെയേഴ്സ് ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം എടുത്തു പറഞ്ഞതാണ് ബ്രൈറ്റണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഡങ്കും വെബ്സ്റ്റർ എന്ന് പറഞ്ഞ രണ്ട് വിങ്ങേഴ്സ് അവർക്കുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. സോ അവരുള്ളത് കൊണ്ട് തന്നെ ഒരു 1-2, 2-2 എന്നുള്ള രീതിയിലായിരിക്കും പറയാൻ പോകുന്നത്. അത് മാത്രമല്ല അവരുടെ മെയിൻ സ്ട്രൈക്കറായിട്ടുള്ള മോപ്പയും ഫോമിലാണ്. സോ 1-2 എന്നുള്ള 2-2 എന്നുള്ള രീതിയിലാണ് ഞാൻ SL മാക്സിമം പോകുന്നത്. ഇനി ലൈനപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അവരുടെ ലൈനപ്പ്. റയൻ റൈറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ബേൺ, ഡങ്, ഡഫി, ലാംപ്റ്റെ.
ബിസോമ, പ്രൊപ്പ, മൂയ്, ട്രൊസാർഡ്, ഗ്രോപ്പ്, മൊപ്പെ ഇവരെ സംബന്ധിച്ചിടത്തോളം മാർഷ്യൽ, മാർ ഫെർണാണ്ടസ്, പിന്നെ റാഷ്ഫോർഡ് എല്ലാം തിരിച്ചു വരികയാണ്. ഗ്രീൻവുഡ് ഇവിടെ വരും, അല്ലാന്നുണ്ടെങ്കിൽ ജെയിംസ്, പിന്നെ നിമാൻജെ മാറ്റിക്, പിന്നെ പോൾ പോഗ്ബ, ഹാരി മെഗ്വേറെ, ഷോ, ലിൻഡോൾഫ്, ബിസക്ക, അവരുടെ ഗോളി ഡേവിഡ് ഡിഗിയ. ഇനി ഡെഫിനറ്റ്ലി ഔട്ടായിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിൽ ജോൺസ് ഔട്ടാണ്, ആക്സൽ ട്വൻസ്ബേ ഔട്ടാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജോസ് ഇസ്ഗ്വേർഡോ ഔട്ടാണ്. ഇനി അഡം വെബ്സ്റ്ററും സ്റ്റീവൻ അൽസേറ്റയും ഡൗട്ട്ഫുൾ ആണ്. അഡം വെബ്സ്റ്റർ കൺഫേം മീൻസ് സപ്പോസ് ഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കളിക്കുന്ന അവരുടെ ഇമ്പോർട്ടൻറ്റ് വിങ്ങറാണ് ഞാൻ എടുത്തു പറയുകയാണ്. ഇനി ബ്രൈറ്റന്റെ മെയിൻ ഇൻ കീ പ്ലേസ് എന്ന് പറഞ്ഞാൽ നീ ബോപ്പെ, അവരെ നിങ്ങൾക്കറിയാം 9 goals 2 assists, വെബ്സ്റ്റർ 3 goals 1 assist, പിന്നെ ട്രൊസാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 3 goals 3 assists, ഡുവിസ് ഡങ്ക് 3 goals 3 assists, ഈവൻ എ ഡിഫൻഡർ ആയിരുന്നിട്ട് കൂടി 3 goals 3 assists, പിന്നെ കൊണോളി 2 goals 1 assists, പിന്നെ മൂയ് 2-1, ജഹാൻ പക്ഷ് 2 goals, ബട്ട് പാസ്കൽ ഗ്രോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വെറൈറ്റി പിക്കാണ്, 2 goals 4 assists. ഇനി ഡേവി പ്രപ്പോർ 1 goal 2 assists, പിന്നെ ഗ്ലെൻ മുറെ 1 goal, ഷെയ്ൻ ഡഫി 1 goal, പിന്നെ ഡെയിൽ സ്റ്റീഫൻസ് 1 assist, മാർട്ടിൻ മുണ്ടോയ 1 assist, സോലി മാർച്ച് 1 assist. ഇനി ഇവരുടെ ഹോമിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ലീഡ് ചെയ്യുന്ന നോൾ 30 ആണ്, പിന്നെ ട്രൊസാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൊണോളി, പിന്നെ ജഹാൻ പക്ഷ്, മൂയ്, ഡേവി പ്രപ്പർ, ലൂയിസ് ഡങ്ക്, പാസ്കൽ ഗ്രോപ്പ്, പിന്നെ ഷെയ്ൻ ഡഫി, ഡെയിൽ സ്റ്റീഫൻസ്, മാർട്ടിൻ മോണ്ടോയ, സോളി മാർച്ച്, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ പ്ലേയേഴ്സ്. ഇനി ബ്രൈറ്റന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കണ്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രൈറ്റന്റെ മുന്നത്തെ വീഡിയോ എല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി മാസ്റ്റർ യുണൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓവറോൾ നമ്പർ വൺ നിൽക്കുന്നത് മാർഷലിനെയാണ്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ മാച്ചിൽ ഹാട്രിക് ഗോൾ അടിച്ച ഒരു പ്ലെയറാണ് ആന്റണി മാർഷൽ, ബാക്ക് ടു ഫോം, അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നു, ഇത്രയും നാളും ഒരു ഔട്ട് ഓഫ് ഫോം എന്നുള്ള രീതിയിലായിരുന്നു, പക്ഷേ തിരിച്ചു വന്നു, ഫ്രാൻസിൻ്റെ പ്ലെയറാണ്. ഇനി റാഷ്ഫോർഡ് അവരുടെ മെയിൻ കീ സ്കോറിംഗ്, മേസൺ ഗ്രീൻവുഡ് ഫോമിലാണ്, സ്കോട്ട് മക്ടോമിനെ, അടുത്ത ബ്രൂണോ ഫെർണാണ്ടസ്, ഡാനിയൽ ജെയിംസ്, ആൻഡ്രീസ് പെരേറ, ബ്രാൻഡൻ വില്യംസ്, ഹാരി മെഗ്വേറെ, വിക്ടർ ലിൻഡോഫ്, ബിസക്ക, ജുവൻ മാറ്റ, നിമാൻജെ മാറ്റിക്, പോഗ്ബ. പോഗ്ബയെ നിങ്ങൾക്ക് ഇവിടെ കാണാം, 2 കളിയിൽ മാത്രമാണ് റീസെൻ്റ്ലി കളിച്ചിരിക്കുന്നത്, ഫുള്ള് ഓൾമോസ്റ്റ് സീസൺ കംപ്ലീറ്റ് ഇഞ്ചേർഡ് ആയിരുന്നു, ഇപ്പോഴാണ് തിരിച്ചെത്തിയത്. യു ക്യാൻ എക്സ്പെക്ട് സംതിങ് ഫ്രം പോഗ്ബ, സോ വെരി ഇമ്പോർട്ടൻ്റ് പ്ലെയർ. ഇനി എവയുടെ കാര്യം നോക്കുമ്പോഴും ടോപ്പ് നിൽക്കുന്നത് മാർഷലാണ്, പിന്നെ റാഷ്ഫോർഡ് 4 goals 3 assists, വാച്ച് ഔട്ട് ഫോർ റാഷ്ഫോർഡ്, വന്നതിന് ശേഷം വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടില്ല, സോ ഈ ഒരു മാച്ചിൽ മാക്സിമം കളിക്കാൻ ചാൻസ് ഉണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ്, പിന്നെ ബ്രാൻഡൻ വില്യംസ്, ഡാനിയൽ ജെയിംസ്, ഹാരി മെഗ്വേറെ, മേസൺ ഗ്രീൻവുഡ്, സ്കോട്ട് മക്ടോമിനെ, ബിസക്ക, ആൻഡ്രീസ് പെരേറ, പിന്നെ നിമാൻജെ മാറ്റിക്, ഇത്രയാണ് അവരുടെ പ്ലേയേഴ്സ്. ഇനി ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് ലോങ് ഷോട്ട് ഓപ്പർച്യൂണിറ്റീസ്, കൗണ്ടർ അറ്റാക്ക്, പ്രൊട്ടക്ടിംഗ് ദ ലീഡ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഏരിയൽ ഡ്യുവൽസ്. മാസ്റ്റർ യുണൈറ്റഡ് സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ലോങ് ഷോട്ട്, ഷോർട്ട് പാസ്, അറ്റംപ്റ്റ്സ് ത്രൂ ദ ബോൾസ് ഓഫൺ, കൺട്രോൾ ദ ഗെയിം ഇൻ ഓപ്പോസിഷൻ ഹാഫ്, അറ്റാക്കിംഗ് ഡൗൺ ദ ലെഫ്റ്റ്, ടേക്കിംഗ് എ ലോട്ട് ഓഫ് ഷോട്ട്സ്, പൊസിഷൻ ഫുട്ബോൾ. ഇനി പ്രീമിയർ ലീഗിൻ്റെ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിൽക്കുന്നത് നമ്പർ 6ലാണ്, അതുപോലെ ബ്രൈറ്റൺ നിൽക്കുന്നത് നമ്പർ 15ആണ്. ഇനി ഹോമിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ബ്രൈറ്റൺ നിൽക്കുന്നത് ഇവിടെ 14ആണ്. നിങ്ങൾക്കറിയാം കുറേ മാച്ചസ്സായിട്ട് ഡ്രോ ആണ്, ലാസ്റ്റ് ക്രിസ്റ്റൽ പാലസുമായിട്ടാണ് തോറ്റത്, ആർസണലായിട്ട് അവർ ജയിച്ചു, അലുമിനെ, ബ്രൈറ്റൺ ഹോർബൽ, വാട്ട്ഫോർഡുമായിട്ട് 1-1, ആസ്റ്റൺ വില്ലയായിട്ട് 1-1, പിന്നെ ചെൽസി ആയിട്ട് 1-1. സോ ഡ്രോ പിടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീമാണ്. ഇനി എവേ സ്റ്റാറ്റ്സ് നമ്മുടെ മാസ്റ്റർ ആയിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ലോസ് ലോസ് വിൻ, പിന്നെ അത് കഴിഞ്ഞ് ഡ്രോ ഡ്രോ, ഈ ഒരു രീതിയിലാണ് പോയിരിക്കുന്നത്. ഇനി ഇവരുടെ ഹോമിന് എവയുടെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹോമിൽ ബ്രൈറ്റൺ നിങ്ങൾക്കറിയാം, ഇതാണ് സ്റ്റാറ്റ്സ്, ടോപ്പ് ടീംസുമായിട്ടെല്ലാം ഡ്രോ പിടിച്ചിരുന്നു, ഈവൻ ചെൽസി ആയിട്ടും ഡ്രോ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രൈറ്റൺ. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം കുറച്ച് നാളുകളായിട്ട് അവർ ജയിക്കുന്നുണ്ട് എവയിലാണെങ്കിലും, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾ കപ്പ്സ് എല്ലാ കപ്പും നോക്കുകയാണെങ്കിൽ, യുവേഫ യൂറോപ്യ കപ്പ് ആണെങ്കിലും എഫ് എ കപ്പ് ആണെങ്കിലും എല്ലാത്തിലും അവർ ജയിക്കുന്നുണ്ട്. ഇനി എസ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്ററിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ബ്രൈറ്റ് ഹെൽബിൻ 1 goal അടിച്ചിട്ടുണ്ട്, ആ മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് വേണം ഞാൻ കാണിച്ചത്. അതിന് മുന്നത്തെ 19-1 2-1 രീതിയിൽ മാഞ്ചസ്റ്ററാണ് ജയിച്ചിരിക്കുന്നത്, ക്ലീൻ ഷീറ്റ് കിട്ടിയിട്ടില്ല, ബാക്കിയുള്ള എല്ലാം 2018 റേഞ്ചാണ്. സോ ഈ മാച്ചിൽ ഗോൾ അടിച്ച് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ കാണാം മാർക്കസ് റാഷ്ഫോർഡ്, പെരേറ, സ്കോട്ട് മക്ടോമിനെ, പിന്നെ ലൂയിസ് ഡങ്ക്. എന്തുകൊണ്ടാണ് ഡങ്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? അതുകൊണ്ടാണ്. അതുപോലെ അതിന് മുന്നത്തെ മാച്ച്
ഈ ഒരു മാച്ചിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ 2-1 ജയിച്ചതിൽ പോൾ പോഗ്ബ അന്നൊരു പെനാൽറ്റി, അന്ന് പെനാൽറ്റി എടുത്തോണ്ടിരുന്ന പോൾ പോഗ്ബയാണ്, ഇപ്പൊ എടുക്കുന്നത് ബ്രൂണോ ആണ്. ചിലപ്പോൾ പോൾ പോഗ്ബയിലേക്ക് തിരിച്ചു പോകും. അന്നും ഗോൾ അടിച്ചിരിക്കുന്ന മാർക്കസ് റാഷ്ഫോർഡ് ആണ്, പിന്നെ അവരുടെ ഓപ്പോസിഷൻ അടിച്ചിരിക്കുന്ന പാസ്കൽ ക്രോബ് ആണ്. അന്ന് നിങ്ങൾക്ക് കാണാം ലൂയിസ് ഡങ്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ റേറ്റിംഗ് നോക്കുമ്പോൾ അറിയാം. സോ അവരുടെ ഇമ്പോർട്ടൻ്റ് പ്ലേയേഴ്സ് എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെനാൽറ്റി എടുക്കുന്നത് മോപ്പേ തന്നെയാണ്. ഇനി ഫ്രീ കിക്ക് എടുക്കുന്നത് പാസ്കൽ ക്രോബ് അല്ലെങ്കിൽ ലൂയിസ് ഡങ്ക് ആയിരിക്കും. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെനാൽറ്റി എടുത്തോണ്ടിരുന്നത് പോഗ്ബയെ ആയിരുന്നു, ബട്ട് ഇനിയിപ്പോൾ ബ്രൂണോ അല്ലെങ്കിൽ മാർക്കസ് റാഷ്ഫോർഡ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ബ്രൂണോ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മാച്ചസിലായിട്ട് എടുക്കുന്നത്. ഇനി ഫ്രീ കിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റാഷ്ഫോർഡ് അല്ലെങ്കിൽ ബ്രൂണോ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് പ്ലേയേഴ്സ് ഉള്ള രീതിയിൽ നമുക്കറിയാം, നൺ അതർ ദാൻ മാർഷ്യൽ, റാഷ്ഫോർഡ്, ബ്രൂണോ, പോഗ്ബ, ഇത്രയും പേരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ ജെയിംസ് ഡൗട്ടാണ് കളിക്കോ ഇല്ലയെന്നുള്ളത്. ജെയിംസ് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻവുഡ് ആണെങ്കിൽ നല്ലൊരു പിക്കാണ്. ഹാരി മാഗ്വയർ ഡിഫൻഡറിൻ്റെ സെക്ഷനിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇനി ബിസാക്ക വിങ്ങറായിട്ട് കളിക്കുന്ന പ്ലെയറാണ്, വളരെ നല്ല ഓപ്ഷനാണ്. മാക്ടോമിനെ മിഡ്ഫീൽഡറാണ് കളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക, ഈവൻ സബ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ജുവൻ മാറ്റ കുറച്ച് കളികളായിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല, സ്പെയിൻ്റെ ഒരു മിഡ്ഫീൽഡറാണ്, കുറച്ച് നാൾ ഔട്ട് ഓഫ് ഫോം ആണ്. കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക എന്നുള്ള പ്ലെയറാണ്. ഇനി ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ മോപ്പേ, ട്രസാർഡ്, വെബ്സ്റ്റർ, ഡങ്ക്, ഇത്രയും നാല് പേരാണ് അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. പിന്നെ കൊണ്ണോലി ഉണ്ട്, മൂയി ഗ്രോ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈൻ ഇമ്പോർട്ടൻ്റ് പ്ലേയേഴ്സ് ആണ്. ഗ്രോബും പ്രോപ്പറും എല്ലാം ഗോൾ അടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. അതുപോലെ ജഹാൻ പക്ഷ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക, കളിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ കൊണ്ണോലി, അതുപോലെ മൂയി അതുപോലെ മിഡിൽ കളിക്കുന്ന പ്ലെയറാണ്, ചാൻസ് ഉണ്ട് സ്കോർ ചെയ്യാനായിട്ട്. അതുപോലെ ഡെയിൽ സ്റ്റീഫൻസും അതുപോലെ നല്ല ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ്, കളിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും. ഇനി ഡി എൽ പ്രൊഡക്റ്റഡ് സ്കോർസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോർ ലൈൻ 1-1, 2-2 എന്നൊക്കെയാണ്. കാരണം സ്കോർ ലൈൻ പിടിച്ചു നിർത്താൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സാണ്, പ്രത്യേകിച്ച് ബ്രൈറ്റൻ്റെ ഹോം ഗ്രൗണ്ട് ആണ്. പിന്നെ 3-3 ഈ ഒരു ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇനി 0-1 ഒരു യുണൈറ്റഡ് വിൻ, 0-2 ഒരു യുണൈറ്റഡ് വിൻ, ഇനി 0-0 ഹൈ റിസ്കി ആയിട്ടുള്ള ഒരു ഡ്രോ, ഇനി 1-0 പോസിബിൾ ആണ്, അല്ലെങ്കിൽ 2-0 ബ്രൈറ്റൻ്റെ രീതിയിൽ. നിങ്ങൾ എപ്പോഴും റിവേഴ്സ് ആയിട്ട് ക്ലീൻ ഷീറ്റ് ട്രൈ ചെയ്യണം, അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്. ഇനി ഇൻട്രസ്റ്റിംഗ് ഫാക്ടിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് 1 and 2. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് റീസ്റ്റാർട്ടിന് മുന്നേ, അതായത് നമ്മുടെ കൊറോണയൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള ടൈമിൽ യുണൈറ്റഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. എവേൽ നല്ലധികം ഫോം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ബ്രൂണോ ഫെർണാണ്ടസും കൂടെ വന്ന ആ ഒരു സമയത്ത് ഒത്തിരി ക്ലീൻ ഷീറ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു ടീമാണ് യുണൈറ്റഡ്. യുണൈറ്റഡ് അതിന് മുന്നേ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു, പക്ഷേ ബ്രൂണോ വന്നതിന് ശേഷം അവരുടെ ടീമൊന്ന് സെറ്റായി. പക്ഷേ ഇപ്പോൾ പോഗ്ബയും റാഷ്ഫോർഡും കൂടെ ഇഞ്ചുറിയും കൂടെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്ക് മാനേജറിന് സ്കോർസിന് ഒരുപാട് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട് അറ്റാക്ക് ചെയ്യാനായിട്ട്. സോ ഹൈലി അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ടീമായിരിക്കും നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് ആന്റോണി മാർഷ്യലും ഫോം ആയിട്ടുണ്ട്. ഇനി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നമ്പർ 2 ആണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റൺ ഒരു ഫൈറ്റിംഗ് ടീമാണ്, ഞാൻ എൻ്റെ അതർ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു ഗോൾഡ്ലെസ് ട്രോ ലീസസ്റ്റർ സിറ്റിയിലെ ഹോം ഗ്രൗണ്ടിൽ, ഇത്രയധികം വാർഡി പോലത്തെ നല്ല പ്ലേയേഴ്സിൻ്റെ ഉള്ള ഹോം ഗ്രൗണ്ടിൽ ലീസസ്റ്ററിനെ ഒരു 0-0 ഡ്രോയിൽ പിടിച്ച ഒരു ടീമാണ്. സോ അവരുടെ ഹോം ഗ്രൗണ്ടിലും അവർ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ്. ഈവൻ ആർസണലിനെ അവർ തോൽപ്പിച്ചു, ആർസണൽ ഔട്ട് ഓഫ് ഫോം ആണ്, ബട്ട് എന്നിരുന്നാലും ആർസണലിനെ അവർ തോൽപ്പിച്ചു. ചെൽസിയെടുത്ത് പോലും ഡ്രോ പിടിച്ചിരിക്കുന്ന ഒരു ടീമാണ് ബ്രൈറ്റൺ. ഇനി എൻ്റെ ബേസ് ടീമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ക്ലീൻ ഷീറ്റ് എക്സ്പെക്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് പോകുന്നത്, ഒരു അറ്റാക്കിംഗ്, ഫുൾ അറ്റാക്കിംഗ് മോഡിലാണ് പോയിരിക്കുന്നത്. ഒരു അല്പം റിസ്കിയാണ് ഇതോൻ്റെ ബേസ് ടീമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലൂയിസ് ഡങ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, ലൂക്ക് ഷോയും ബിസാക്കയാണ് കുറച്ച് വിങ്ങർ എന്നുള്ള രീതിയിൽ കളിക്കാൻ പോകുന്നത്. സോ അവർ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളതിൽ നല്ല ഗോൾ കീപ്പർ റയാനാണ്, ഡേവിഡ് ഡിഗിയ നല്ല ഗോളി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഔട്ട് ഓഫ് ഫോമാണ്. ഇനി പാസ്കൽ ഗ്രോബിനെയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ പോഗ്ബ, പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, ഈ രണ്ട് പ്ലേയേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവരുടെ ടോപ്പ് ഗോൾ സ്കോറേഴ്സായ ബോപ്പേ, റാഷ്ഫോർഡ്, മാർഷ്യൽ. പിന്നെ ക്രെഡിറ്റ് എനിക്ക് തികയാത്തതുകൊണ്ടാണ് ഞാൻ ബിസോമ ഇട്ടത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് ആരെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മൂവി പോലത്തെ നല്ല പ്ലേയേഴ്സിനെയൊക്കെ ട്രൈ ചെയ്യാം. അതുപോലെ ട്രൊസാർഡും ഉണ്ട്, ട്രൊസാർഡിൻ്റെ 9.5 സംതിങ് എന്തോ ആണ്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. മാർഷ്യൽ ഉണ്ട്, പോഗ്ബ ഉണ്ട്, ഫെർണാണ്ടസ് ഉണ്ട്. ഞാൻ പെനാൽറ്റി എടുക്കുന്നത് ഇപ്പോൾ ഫെർണാണ്ടസ് ആയതുകൊണ്ടാണ് ഞാൻ വൈസ് ക്യാപ്റ്റൻ ഫെർണാണ്ടസ് എന്നുള്ള രീതിയിൽ പോയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് റിസ്കി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്റ്റൻ മൂപ്പയും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം എസ് എല്ലിന് വേണ്ടിയിട്ട്. ഞാൻ പറയുന്ന ആ ഓപ്ഷൻസ് വെച്ച് നിങ്ങൾക്ക് ജി എൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുന്നുള്ള പ്ലെയറാണ്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റും കൂടെ ഉണ്ട് പറയാനായിട്ട്, അതായത് വാട്ട് എക്സ്പെക്റ്റഡ് ടൈറ്റ് സ്കോർ ലൈൻ, വളരെയധികം ടൈറ്റ് ആയിട്ടുള്ള സ്കോർ ലൈൻ ആയിരിക്കും. അതായത് 1-1, 2-2, 3-3, 0-0 വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്കോർ ലൈൻ ആയിരിക്കും നാളെ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി റിസ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരല്പം റിസ്ക്കാണ്, കംപ്ലീറ്റ്ലി സേഫ് അല്ല. ഇപ്പോഴേ പറയാം 70-30 എന്നുള്ള റേഞ്ചിലാണ് ഞാൻ എപ്പോഴും പോകുന്നത്. ഇനി മാച്ചിൻ്റെ ഒരു ഫോർകാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓപ്പോസിഷൻ്റെ ഹാഫിലായിരിക്കും ബോൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇവർ തമ്മിലുള്ള H2H കുറച്ച് സീക്രട്സ് ആണിത്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊസഷൻ കീപ്പ് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് ഫാസ്റ്റ് ബ്രേക്ക് സിറ്റുവേഷനിൽ ഗോൾ അടിക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്, ഈവൻ പോഗ്ബ, ബ്രൂണോ. ബ്രൈറ്റണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദേ വിൽ ഡൊമിനേറ്റ് ഇൻ ദ എയർ. അതായത് കൂടുതലും എയർ ഡ്യുവൽസിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്, ബ്രൈറ്റൺ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗ്രൗണ്ട് ഡ്യുവൽസ് ആണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റൺ എയർ ഡ്യുവൽസ് ആണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. അതുപോലെ ലോങ് ഷോട്ട്സ് എല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ലൂയിസ് ഡങ്ക് പോലത്തെ പ്ലെയേഴ്സ് വളരെ ഡേഞ്ചറസ് ആണ് ഞാൻ പറയുന്നത്. സോ ഒന്നും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. ഇനി അതിൻ്റെ ബേസ് ടീം ഇതാണ്, ലാസ്റ്റായിട്ടൊന്ന് കാണിച്ചു തരികയാണ്. സോ ഓൾമോസ്റ്റ് എല്ലാ ഏരിയസും കവർ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു പ്രെഡിക്ഷൻസോ ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടോ നമുക്ക് തിരിച്ചെത്താം. അതുവരെ എല്ലാവർക്കും ബൈ.